ബിബിൻചേട്ടാ, അപ്പൊ ആസ് പെർ നിങ്ങള് ഒരു ആക്ടിങ്ങിലും നിങ്ങൾ തെളിയിച്ചു, അഭിനയിച്ച എല്ലാ പടം ഹിറ്റുകളാണ്. അപ്പൊ ഇനി നിങ്ങൾ അടുത്ത വിഷ്ണു ചേട്ടനും, അതായത് ബിബിൻ ചേട്ടന്റെ പേര് വരുമ്പോ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് വരുന്ന പേരാണ് വിഷ്ണു ചേട്ടൻ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡയറക്ഷനിലേക്കുള്ള അടുത്ത ഒരു ബിഗ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ നമുക്കൊരുമിച്ചൊരു പടം ചെയ്യാടാ? ഇല്ല, ഡയറക്ഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നിഘണ്ടുവിലോ അജണ്ടയിലോ ഇല്ലാത്ത പരിപാടിയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു സബ്ജക്റ്റ് എഴുതി, അവരൊരു പ്ലോട്ട് കിട്ടിയപ്പോൾ ഇങ്ങനൊരു പ്ലോട്ടിൽ ഒരിക്കലും എന്നെയും വിഷ്ണുവിനെയും നായകനാക്കിയിട്ട് വേറെ ഒരാളും വരില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായി. പോയിന്റ് കിട്ടിയോ? നമ്മളൊരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന, ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹമുണ്ട്, എനിക്കും വിഷ്ണുവിനൊക്കെ ആഗ്രഹമുണ്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന. ഇപ്പോൾ പറയണ ആഷിഖ് അബു അവരുടെ ടീമിലൊരു പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ ഇപ്പോഴത്തെ ഓരോ ആളുകളുടെയും, ഇപ്പോൾ ഇപ്പോഴത്തെ പറഞ്ഞത് ഈ ന്യൂജനായിട്ടുള്ള എല്ലാ ആളുകളുടെയും പടത്തിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷെ വിളിക്കാത്തത് അവരുടെ തെറ്റല്ല, കാരണം അവരുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ണിൽ പെടുന്ന രീതിയിലൊരു പെർഫോമൻസ് നമ്മൾ കാഴ്ച വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള ഒരു സിനിമ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്തത്. എന്നെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ച് അത് നടക്കും. ഞങ്ങൾക്ക് പ്രതിഭാധനരായിട്ടുള്ള, ഇപ്പൊ ഞാൻ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി സാറിനെ പോലത്തെ ഒരാളെ കിട്ടി എനിക്ക് ഫസ്റ്റ് പടം. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ മലയാളത്തിന്റെ ഹിറ്റ് ഓഫ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതെ അതെ അങ്ങനെയുള്ള ആള്. നാദൃഷികയുടെ പടം വിഷ്ണുവിന് കിട്ടി. ഇപ്പൊ എനിക്ക് ചെയ്ത ശ്രീത്വിജനാണെങ്കിൽ, ഇപ്പൊ രാജീവ് ഷെട്ടി ആണെങ്കിൽ, ഇവരൊക്കെ മികച്ച തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ എടുക്കണമെന്നില്ല. ഈ സിനിമയുടെ കഥ, ഇതിന്റെ ഒരു പ്ലോട്ട്, ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത രണ്ട് ക്യാരക്ടേഴ്സാണ്. ഞങ്ങളെപ്പറ്റി ആരും ചിന്തിക്കില്ല ഇങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ തോന്നിയ സിനിമയാണ് ഈ വെടിക്കെട്ട്. പേര് വെടിക്കെട്ട് അല്ലേ? അതിന്റെ കാസ്റ്റിംഗ് ഓളെ കണ്ടില്ലേ? ആ ഞാൻ കണ്ടു. അതിൽ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അത് നോക്കിയില്ല. ഞാൻ ഓൾറെഡി ചോദിച്ചു നടന്നായിരുന്നല്ലോ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അഭിനയിക്കുന്നുണ്ട്, പക്ഷേ മെയിൻ സ്ട്രീമിലല്ല. അല്ലടോ, ആ രണ്ട് വേഷം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഡയറക്ട് ചെയ്യുന്നത് തീരുമാനിച്ചത്. ഓഹോ, ഇപ്പൊ നിങ്ങളുടെ വലിയൊരു ആക്ടിങ്ങിന്റെ ഒരു ഭയങ്കര ഇംപ്രൂവൈസേഷൻ ഉള്ള ഭയങ്കര ഇംപ്രൂവൈസ്ഡ് രീതി നമുക്ക് ഈ പടത്തിൽ പ്രതീക്ഷിക്കാം. അതെ, തിരുമാലി അതിനൊരു ഘടകമാണ്. കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ, ഇന്നസെന്റ് ഏട്ടൻ, സലീമേട്ടൻ, ജോണിച്ചേട്ടൻ, ധർമ്മേട്ടൻ, ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ആക്ടിങ്ങിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമാലി എനിക്ക് അഭിനയത്തിൽ എൻ്റെ ഒരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ അടിയാവോ? ആരൊക്കെ തമ്മിൽ? ഡയറക്ഷൻ എടുത്ത് വിഷ്ണു ഞാനും. വിഷ്ണു ഞാനും ഡയറക്ഷനെ നിൽക്കണം എന്തിനാ? അല്ലാണ്ട് തന്നെ നല്ല അടിയാ. വിഷ്ണു ഞാനും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കൂട്ടുകാരോ ഹെറ്റോന്നല്ല, നല്ല പൂരം ഇടിയാ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ബേസ് ഒന്നാണ്, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. എന്തൊക്കെ തല്ലു പിടിച്ചാലും ബേസ് എന്ന് പറയുന്ന സാധനമുണ്ട് മനുഷ്യന്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ചിലപ്പോൾ ഇപ്പം ഞാനും താനും തന്നെ ലിച്ചി ഹീറോയിനല്ല, ഞാനും സിനിമയിലില്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ബ്ലോക്കിൽ കാറിൻ്റെ രണ്ട് കാറിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് ഞാൻ എവിടെയൊക്കെ അതിലായിരിക്കും ചൂടാവലായിരിക്കും തുടങ്ങുന്നത്. താൻ എന്നെയും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആയിരിക്കും. അപ്പൊ സാഹചര്യമാണ് മാറുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അവിടെ വെച്ച് നമ്മൾ രണ്ടുപേരെയും സ്വഭാവം ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കൊരു ബേസ് ഉണ്ട്, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിലാണ് നമ്മളുടെ കാര്യം ഇരിക്കുന്നത്. അതാണ് ഞാൻ വിഷ്ണു. പിന്നെ വേറെന്താണ്? വേറെന്താ? അപ്പൊ ഇതില് ഞാനിപ്പോ വേറൊന്നും കൊണ്ടല്ല, തനിക്ക് ഇതില് ചെറിയ സംഭവമേ ഉള്ളൂ എന്നുള്ള എന്റെ സങ്കടം വല്ലതും ഉണ്ടോ? സത്യത്തില് ഇല്ല. സങ്കടമുണ്ട് നേപ്പാളിൽ പോവാൻ പറ്റാത്തതിന്റെ. കാരണം എന്റെ അടുത്ത് ഞാൻ പറയാം, എന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആ കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ഹാപ്പി തന്നെ. എന്റെ അടുത്ത് വന്നിട്ട് തന്നെ പറഞ്ഞു, ലിച്ചിനെ ഞാൻ നേപ്പാളിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ലിച്ചി വെച്ചിട്ടായിരുന്നു പടം പ്ലാൻ ചെയ്തത്. പിന്നെ അത് വെട്ടിയിട്ട്, ലിച്ചിയല്ല ആ ക്യാരക്ടർ, വെട്ടിയിട്ട് പിന്നെ നാട്ടിലുള്ള സീൻ ആക്കിയപ്പോ ഞാനിങ്ങനെ
ഈ രാജീവേട്ടൻ വല്ല കാര്യം ചെയ്തിട്ട് പോയാൻ. പക്ഷെ അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ഒരു പടത്തിന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് വലുതായാലും ചെറുതായാലും അതിന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഡെബ് ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നിയില്ല ലിച്ചി ഓക്കെ ഇത് കൊള്ളാലോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര രസിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ഒരു മൂവിയിൽ ഒരു പാട്ടാവാൻ പറ്റി തന്നെ ഒരു സന്തോഷം. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇത്ര റോളേ ചെയ്യുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ അഭിനയിക്കുന്നുള്ള ഒരു സംഭവം എനിക്കൊന്നുമില്ല. എനിക്ക് ആ റോള് ഇപ്പൊ നിങ്ങളുടെ തന്നെ, അതിപ്പോ പൃഥ്വിരാജനെ ഹീറോയിനായിട്ട് പിന്നെ ഞങ്ങളുടെ പടത്തിലേക്ക് വരുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാലോ അങ്ങനെ ചിന്തയില്ല. അല്ല സീരിയസ്ലി ഞാൻ പറഞ്ഞു, അപ്പൊ അങ്ങനത്തെ ഒരു മുമ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹാപ്പി ഫോർ ദാറ്റ്.